അഭിമതിരായ എല്ലാവർക്കും നമസ്കാരം. എന്റെ ഭക്ഷണം എന്റെ മണ്ണിൽ നിന്ന്. ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്ര പ്രസക്തമായ ഒരു വിഷയമാണിത്. നാം ഏറെ ചിന്തിക്കേണ്ടതും ബേക്കറികളും റെസ്റ്റോറൻറ്റുകളും തട്ടുകടകളും ദിനം പ്രതി പെരുകി വരുന്നു. കൂട്ടത്തിൽ ക്യാൻസർ, ഉദരരോഗങ്ങൾ ഉൾപ്പെടെ നിരവധി രോഗങ്ങളും. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ പ്രധാന പ്രശ്നം ജീവിതശൈലി രോഗങ്ങൾ തന്നെ. അതിൽ പ്രധാനമായും ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളും. ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബം നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. ഈ അവസരത്തിൽ നാം ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയം വിശകലന ഭക്ഷണം എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ്. ഭക്ഷണത്തിൽ കരുതലുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. അങ്ങനെയുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒന്നാണ് സ്വന്തമായുള്ള കൃഷി എന്ന ആശയം. നമുക്കുള്ള ഭക്ഷണം എന്തുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തുകൂടാ കൂട്ടരെ? ഒരു പക്ഷേ സ്ഥലപരിമിതി അതിനൊരു പ്രശ്നമായേക്കാം. അതിനുള്ള മാർഗങ്ങളാണ് ടെറസിലെ കൃഷി, അടുക്കളത്തോട്ടം മുതലായവ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടിരുന്ന പച്ചക്കറികളിൽ നല്ലൊരു ശതമാനം വിഷാംശം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുക്കളത്തോട്ടം അതിനൊരു പരിഹാര മാർഗമാണ്. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ഏതൊരു കുടുംബത്തിനും സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. COVID-19 പോലുള്ള മഹാമാരി കാലത്ത് സ്വന്തമായുള്ള കൃഷി എന്നത് രോഗങ്ങളിൽ നിന്നുമുള്ള മുക്തി എന്നത് മാത്രമല്ല, ഒരു അതിജീവന മാർഗം കൂടിയാണ്. സുഹൃത്തുക്കളെ, നാം ഓരോരുത്തരും പുതുതലമുറയുടെ പ്രതീകങ്ങളാണ്. നാം എടുക്കുന്ന നല്ലൊരു തീരുമാനങ്ങൾ നല്ലൊരു നാളേക്ക് വേണ്ടിയാകട്ടെ. ഏതൊരു മഹാമാരിയെയും നമുക്ക് ഒന്നിച്ച് കീഴടക്കാം. നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. എന്റെ ഭക്ഷണം എന്റെ മണ്ണിൽ നിന്ന്. അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്കുള്ള ഭക്ഷണം കഴിവതും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതിനായി കൈകൾ കോർക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.